ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയം അന്തിമഘട്ടത്തിലേക്ക്. മികച്ച നടനുള്ള പുരസ്കാരം വീണ്ടും മലയാളത്തിലേക്ക് എത്താൻ സാധ്യത. 2018 ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിവിധ ഭാഷകളിൽ നിന്നായി തിരഞ്ഞെടുത്ത 80 ചിത്രങ്ങളാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. മികച്ച നടനുള്ള പുരസ്കാരത്തിനായി പരിഗണിക്കുന്നവരിൽ മലയാളത്തിൽ നിന്നും മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ് ഫാസിൽ എന്നിവരും ഇടം പിടിച്ചിട്ടുണ്ട്. സംസ്ഥാന പുരസ്കാര ജേതാവായ സൗബിൻ ഷഹീറിന് പ്രത്യേക ജൂറി പരാമർശം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സൂചന ലഭിക്കുന്നു. ഇതിനു മുൻപ് 4 പുരസ്കാരം നേടിയ മോഹൻലാൽ ഒടിയൻ എന്ന സിനിമയുടെ പ്രകടനത്തിലൂടെയാണ് അവാർഡിന് പരിഗണിക്കപ്പെടുന്നത്. ഇതിനോടകം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 നേടിയ മമ്മൂട്ടിയുടെ പേരൻപെന്ന തമിഴ് ചിത്രത്തിലെ പ്രകടനമാണ് അവാർഡിനായി അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വിവിധ ചിത്രങ്ങളിലെ ശ്രദ്ധേയമായ പ്രകടനം ഫഹദ് ഫാസിലിന്റെയും അവാർഡിനെ പരിഗണിക്കാൻ കാരണമായി. നിലവിൽ ഏറ്റവും അധികം മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് അമിതാഭ് ബച്ചനാണ്. 4 പുരസ്കാരം നേടിയ ബച്ചന് തൊട്ടു പിന്നാലെ 3 മമ്മൂട്ടിയും കമൽഹാസനുമുണ്ട്. മോഹൻലാലിനാകട്ടെ 2 മികച്ച നടനുള്ള അവാർഡും 2 മികച്ച നടനുള്ള പ്രത്യേക ജൂറി അവാർഡും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹിന്ദിയിൽ നിന്ന് രാജ്കുമാർ റാവു, നവാസുദ്ദീൻ സിദ്ദിഖി, ഋഷി കപൂർ എന്നിവർ പുരസ്കാരത്തിനായി ശക്തമായ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ മാസം ഒടുവിലോ അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമോ ആയിരിക്കും അവാർഡുകൾ പ്രഖ്യാപിക്കുക. അന്വേഷണം .com ന് വേണ്ടി അരുൺകൃഷ്ണ.